السلام عليكم استاذ. പിന്നെ ഉംറക്ക് പോകുമ്പോൾ കടം ഫുള്ള് വീട്ടിയിട്ടേ പോകാൻ പറ്റും? അതായത് കടം എനിക്ക് ഉണ്ട്, ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്ഥലം. പക്ഷെങ്കിൽ കട ഇപ്പം കൊടുക്കണ്ട, അവരെന്നെ പറഞ്ഞതിന് ഇപ്പം ഒന്നും വേണ്ട, പിന്നെ തന്നാൽ മതി. അങ്ങനെയുള്ള കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉംറക്ക് പോകാൻ പറ്റും? കടമുണ്ടായിരിക്കെ ഒരാൾക്ക് ഉംറക്ക് പോകാൻ പറ്റുമോ എന്നാണ് ഒരു മാന്യ സഹോദരന്റെ ചോദ്യം. ഒരാൾക്ക് കടമുണ്ടെങ്കിൽ ഉത്തമർണനായ ആളുടെ, അഥവാ നിങ്ങൾ ആർക്കാണോ കടം കൊടുക്കാനുള്ളത് അയാളുടെ പൂർണ്ണ സമ്മതമുണ്ട്, അയാൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട് നിങ്ങൾക്ക് പോകുന്നത് എങ്കിൽ, നിങ്ങൾക്ക് ഹജ്ജിനോ ഉംറക്കോ അയാളുടെ തൃപ്തി പ്രകാരം സമ്മതപ്രകാരം നിങ്ങൾക്ക് കടമുണ്ടായിരിക്കെ തന്നെ കടം വീട്ടാതെ ഹജ്ജിനോ ഉംറക്കോ പോകാവുന്നതാണ്, ചെയ്യാവുന്നതാണ്, അത് സ്വഹീഹാണ്, കൂലിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതും ആണ്, ഒരു തെറ്റും ഇല്ല. പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവധിയെത്താത്ത കടമാണ്, ഇത്ര കാലം കഴിഞ്ഞിട്ട് തരണ്ടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയ കടമാണെങ്കിൽ അതിൻ്റെ മുമ്പ് ഹജ്ജിനോ ഉംറക്കോ പോയി വരുന്നതിന് അവരുടെ തൃപ്തി ഉണ്ടാകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം, അനുവദനീയമാണ് എന്നർത്ഥം. അസ്സലാമു അലൈക്കും ഉസ്താ. ഒരാൾ എല്ലാ വർഷവും ഉംറക്ക് പോവാ അല്ല, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ആ എല്ലാ വർഷവും ഇങ്ങനെ പോകുന്നേക്കാൾ നല്ലത് ഏതെങ്കിലും പാവപ്പെട്ട ആളുകളെ പറഞ്ഞേക്കുന്നതോ, അല്ലെ മക്കളെ മരുമക്കൾ അങ്ങനെ പറഞ്ഞേക്കുന്നതോ, അതോ നല്ലത്? അയാൾ തന്നെ അയാളെ പൈസക്കാണെങ്കിലും കൂടിയിട്ട് അത്, അല്ലെങ്കിൽ എത്തിയും കുട്ടികളേക്ക് സഹായിക്കുക, അതാണ് നല്ലത്? അല്ലെ എല്ലാ വർഷവും ഇങ്ങനെ പോകുന്നത് തന്നെയാണോ നല്ലത്? എല്ലാ വർഷവും പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടമുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ദുസ്ഥത എന്ന് പറഞ്ഞുതരാം. എല്ലാ വർഷമോ എല്ലാ മാസമോ സാധിക്കുമ്പോഴൊക്കെ ഉംറ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്താകുന്നു. പക്ഷേ ഓരോ മഹല്ലത്തിലും അവനവൻ്റെ ചെലവും അവനവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ചെലവും ഒരു കൊല്ലത്തേതു കഴിച്ച് മിച്ചം ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ആ നാട്ടിലുള്ള മുൽത്തരീങ്ങളായ, അതായത് പ്രയാസമുള്ള വ്യക്തികൾക്കുള്ള ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ മറ്റോ ഒക്കെ നൽകൽ നിർബന്ധമാണ് എന്ന് ഷറഇൽ നിയമമുണ്ട്. ഇത്തരം ബാധ്യതകളുള്ള ആള് ബാധ്യത നിർവഹിക്കാതെ അവൻ്റെ കാശ് ഉംറക്കോ ഹജ്ജിനോ സുന്നത്താക്കപ്പെട്ട മറ്റൊന്നിനും ചെലവഴിക്കരുത്. അവൻ്റെ ബാധ്യത തീർക്കൽ അവന് ഫർള് കിഫയാണ്. ഒരാൾ വന്ന് ചോദിച്ചാൽ അവൻ അതിനെ സഹായിക്കലും അത് നൽകലും ഫർള് ഐനുമാണ്. ഇത്തരം ബാധ്യതകളൊന്നും ഇല്ലാത്ത വ്യക്തി അവൻ ഉംറക്കോ ഹജ്ജിനോ വർഷാവർഷം പോകുന്നുവെങ്കിൽ അതൊന്നും കുറ്റകരമല്ല, തെറ്റല്ല, അതെല്ലാം പ്രതിഫലാർഹമായ പുണ്യകർമ്മങ്ങൾ തന്നെയാണ്. പക്ഷെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ ബാധ്യതകൾ കുടുംബത്തെയോ നാട്ടിലുള്ള മറ്റ് വിശ്വാസികളെയോ മറ്റോ ഒക്കെ സഹായിക്കലും സഹകരിക്കലും ഗുണം ചെയ്യലുമൊക്കെ നിർബന്ധമാകുമ്പോൾ അതൊക്കെ സന്ദർഭത്തിനനുസരിച്ചും മറ്റുമൊക്കെയാണ്. ഏറ്റവും കൂലി ഏതാണ് എന്ന് പറയുക. ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചപ്പം ചില ആളുകളോട് നബി തങ്ങൾ മറുപടി പറഞ്ഞത് സലാം പറയലെന്നാണ്. മറ്റു ചിലവരോട് തുതൈമുത്താമ ഭക്ഷണം നീ സാധുക്കൾക്ക് ധർമ്മം ചെയ്യലെന്നാണ്. മറ്റു ചിലരോട് പറഞ്ഞത് നീ നല്ല ഉപദേശം നൽകലെന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ആളുകളെയും അവസ്ഥകളെയും അവസരങ്ങളെയും സ്ഥലകാല വ്യത്യസ്തമായ അതിൻ്റെ രൂപങ്ങളെയൊക്കെ നോക്കിയിട്ട് വ്യത്യസ്തമായ മറുപടികൾ നൽകുന്നുണ്ട്. അപ്പം ഏതാണ് മൊത്തത്തിൽ ഒറ്റ വാക്കിൽ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമാകും. അള്ളാഹു.